സെൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞു ബാല്യത്തിൻ്റെ ഓർമ്മകളിലേക്ക് ചിറകടിച്ചു പറന്ന 1000 കിനാവുകൾ പൂത്ത ഒരു പകലായിരുന്നു ഇന്ന്. പുലരിയിലെ കട്ടൻ കാപ്പിക്ക് പോലും എൻ്റെ കിനാവുകൾ മധുരം നൽകി. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. ഇളം കാറ്റിൽ അരുമയോടെ ആടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു പൂക്കൾ പോലും നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. തണുത്ത കരങ്ങളാൽ പൂക്കളെ പുൽകുന്ന കുഞ്ഞിളം കാറ്റിനുമുണ്ട് ഒരുപാട് ഓർമ്മകളെ പങ്കുവയ്ക്കാം. ജലത്തുള്ളികൾ തഴുകുമ്പോൾ കുളിരണിയുന്ന കുഞ്ഞു പൂക്കൾ, വെള്ളമെത്താത്ത ഭാഗത്തേക്ക് നനച്ചു കൊടുക്കൽ നിർബന്ധമാണല്ലോ. പുറത്ത് റോസാപ്പൂക്കൾ മഴയിൽ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. തണ്ടു തളർന്ന റോസാപ്പൂവിനെ കാണുമ്പോൾ മഴയോട് അല്പം ഈർഷ്യ തോന്നാതിരിക്കില്ല. രാവിലെ പുറത്ത് തിരക്കുകളെല്ലാം കഴിഞ്ഞാൽ ഒരല്പം വിശ്രമിക്കാനായി ഇങ്ങനെ ഒരിടവും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ആധിപത്യം സ്ഥാപിച്ച് നമ്മുടെ കുഞ്ഞു കുറുമ്പൻ രാവിലെ ബാസ്ക്കറ്റിൽ നിന്ന് എണീറ്റാൽ ഈ ഒരു ഭാഗത്താണ് പിന്നെ. ഇവൻ്റെ ഈ ഒരു കിടത്തം കണ്ടാൽ തന്നെ നമുക്കൊന്ന് കിടന്നു നോക്കാൻ തോന്നും. മടിയനായ പുത്രൻ, പ്രഭാതകൃത്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആള് ചെയ്ത് വളരെ സൗമ്യനായി ഇവിടെ വന്ന് കിടക്കാറാണ് പതിവ്. 3 നേരത്തെ നല്ല വിശാലമായ ശാപാട്, അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. പുറത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ ആ ഒരു വെയിലിൻ്റെ ഭാഗത്തേക്ക് മാറിക്കിടക്കും. മഴയുള്ള ദിവസമാണെങ്കിൽ ഈ ഒരു അരികു പറ്റി കിടത്തം തന്നെയാണ് പതിവ്. കളിയും ചിരിയും വീട്ടിൽ സന്തോഷവും ഒക്കെയായി കുഞ്ഞു കുറുമ്പൻ ഞങ്ങളോട് കൂടെ തന്നെയുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങളോണ്ട് തന്നെ നമ്മളോട് നല്ല രീതിയിൽ ഇണങ്ങി നല്ല കളിയും ഒക്കെയായിട്ടാണ് ഇവൻ്റെ പെരുമാറ്റം. പിന്നീട് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നത് ഈ പ്ലാന്റുകളുടെ കൂട്ടത്തിലിരുന്ന് കുട്ടികൾക്കുള്ള ഊഞ്ഞാലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വളരെ സന്തോഷമാണ്. രാവിലെ ലഘുവായൊരു ഫുഡാണ് ആദ്യം. ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കുറച്ച് വൈകിയാണ് ഉണ്ടാക്കാറുള്ളത്. സ്കൂളൊന്നും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെയാണ് പാചകം. വലിയ രീതിയിലുള്ള കുക്കിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ ആർക്കും പരാതിയൊന്നുമില്ല കേട്ടോ. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു തിരക്കിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കരിയില പൊടിച്ച പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കരിയില പൊടിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെടിക്ക് വളർച്ചയ്ക്കും മറ്റുള്ള കാര്യത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പ്ലാന്റ് നട്ട 1 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റുകൾ വളരുന്നത് കാണാൻ കഴിയും. ഈ ഒരു രീതി നിങ്ങളുടെ പ്ലാന്റിലൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല ഒരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓൺലൈൻ പ്ലാന്റ് സെയിലൊക്കെ ബന്ധമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കൊറിയർ സർവീസൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് പ്ലാന്റ് വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക. കോള് നമ്മൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വാട്സപ്പിൽ വോയിസോ മെസ്സേജോ ഒക്കെ അയക്കാനായിട്ട് ശ്രമിക്കുക. ദൂരെ പോയി പ്ലാന്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഓൺലൈൻ സെയിൽ നടത്തുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിലോ അതുപോലെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളെ മെയിൻഡ് ചെയ്യാതിരിക്കുകയാണെന്നും യൂട്യൂബിൽ പിന്നെ എന്തിനാ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നൊന്നും നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരെ പോലുള്ള കാര്യങ്ങളും നമുക്കൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക.
നിങ്ങളെയൊക്കെ പോലെ തന്നെ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാനും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികൾക്കിടയിലാണ് നമ്മളിതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കൂടെ ഉണ്ടാവണം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക. ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെയൊക്കെ മുമ്പിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.